Aliyan versus Aliyan. Aliyan versus Aliyan. അതൊക്കെ എനിക്ക് മനസ്സിലാവുമല്ലോ. ഞാനൊരു ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളല്ലേ, ഞാൻ പറയണത് അങ്ങോട്ട് കേൾക്കണം. ആ അതെ, അങ്ങനെയല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യണം. ഒടുവിൽ സമയത്ത് അതില്ല ഇതില്ല മറ്റേതല്ല മറിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. മാത്രമല്ല ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് ആദ്യം വേണ്ടത് ലക്ഷ്യബോധം, അതിനെന്താണ് അശ്രാന്ത പരിശ്രമം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റൂ. ആ നമ്മുടെ നാട്ടുകാർ ഞെട്ടണം, ഇതൊരു പുതിയ അനുഭവമായിരിക്കണം. ആ ആ രീതിയിൽ ചെയ്യണം. പിന്നെ ദൈവ ചെയ്ത് എന്തുണ്ടെങ്കിലും എന്നോട് സംസാരിച്ചാൽ മതി. ആ പൊട്ട നടരായനോട്ടൊന്നും ഒരു കാര്യം ബന്ധപ്പെടുത്തണ്ട. ആ ആ ആ ആ ആ എല്ലാം പറഞ്ഞ പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വേണം. നിന്നെ എനിക്കിപ്പോൾ വിശ്വാസമുള്ളൂ. ശരി എന്നാൽ, ശരി ശരി ശരി. എന്താണ് രാവിലെ ലക്ഷ്യബോധം, ഞെട്ടിക്കല്, അശ്രാന്ത പരിശ്രമം, വായിക്കൊള്ളാത്ത വാക്കൊക്കെ? ആ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അതുപോലുള്ള വാക്കുകൾ അത് പ്രാവർത്തികമാക്കണം, എന്നാലേ പറ്റൂ. അല്ല അതുപോലെയുള്ള വാക്കുകളൊക്കെ ഉള്ളു, അത് നിങ്ങളുമായിട്ട് ഒരു ബന്ധം ഇല്ലല്ലോ. ലക്ഷ്യബോധം, അശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറയുമ്പോ നോക്കോ, ഞെട്ടാൻ പോവുകയാണ്. ഞെട്ടാൻ ഞെട്ടിക്കുക ഞെട്ടിക്കുക എന്ന് പറയുമ്പോൾ ബോംബിന്റെ പരിപാടി എങ്ങനെയാണോ? ഇല്ല, തൃശ്ശൂർ പൂരം, തൃശ്ശൂർ പൂരം. എടി കാണാൻ പോകുന്ന പൂരം എന്തിനാണ് പറഞ്ഞറിയിക്കണേ? എന്താ ലൈൻമാൻ അളിയനെ നേരത്തെ? ഞാൻ ലൈൻമാൻ നീ പറഞ്ഞല്ല. അല്ല നീ മറന്നുപോയിരിക്കാൻ വേണ്ടി ഞാൻ വേഗത്തിൽ നടന്നല്ലേ. ആണേ, അല്ലാതെ ജോലിക്കൊന്നും പോകില്ലല്ലേ അല്ലേ. നീ ആരുടെ എന്റെ അടുത്താണ് നീ ഇപ്പൊ നൈസ് പണിയും കടുത്ത ശമ്പളം ഇട്ടിരിക്കണേ, ഞാൻ അറിയണുണ്ട്. നീ പിള്ളേരെ കൊണ്ട് പണി എടുപ്പിക്കണുണ്ട്, ശമ്പളം വാങ്ങണ്ട്. ഈ ക്രിസ്മസിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? സ്നേഹനായകന്റെ തിരുപ്പിറവി ദിനം. ഓമ്പോ, മികച്ച തമാശക്കാർക്കുള്ള അവാർഡ് ഈ വർഷവും ആങ്ങളെയും പെങ്ങളെയും വേറെ ആർക്കും വിട്ടു കൊടുക്കൂല എന്ന് തന്നെ. ജമന്തി, എന്ത് ഇത് രണ്ടും ഇങ്ങനെ ആയിപ്പോയത്? ക്ലീറ്റോ ചേട്ടൻ കൂടെ അല്ലേ സഹവാസം? അയ്യോ, അത് അവിടുന്ന് പോയി, ഞാൻ ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ആദ്യം അസൂയല്ലേ. അളിയൻ ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്യുന്നു, നമ്മൾ ഗംഭീരമായിട്ട് എല്ലാം നടപ്പാക്കാൻ നോക്കുന്നു, അവസാനം കൊളാവുന്നു, ചിലവാകുന്ന പൈസ പോലും ഞാൻ കൊടുക്കുന്നു. അടിപൊളി. അതെ, ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊരു ചർച്ചയ്ക്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഔദ്യോഗികമായിട്ട് ഞാനൊരു പ്രഖ്യാപനം നടത്താൻ പോവാണ്. ഈ ക്രിസ്മസ് ക്ലീറ്റസിന്റെ ചെലവിൽ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. അതെ, ഞാനും എന്റെ പെങ്ങളൊക്കെ പണ്ടേ നല്ലവരാ, നിന്റെ കൂടെ കൂടെ അഴുക്കുകളെ കൂടെ കൂടെ കൂടി തന്നെ ഞങ്ങള് വന്നു കയറിയതൊക്കെ അഴുക്കാ. ജമന്തി, നിന്നെ തന്നെ അവര് ആങ്ങളെയും പെങ്ങളെ ആവുമ്പോ പിന്നെ വന്നു കയറിയത് നമ്മളൊക്കെ അഴുക്ക തന്നെ. എന്നാലേ എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്, ആ പൈസ ഉടനെ വരും. അത് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്മൾ പൊളിച്ചടിക്കി ആഘോഷിക്കും. ഈ ക്രിസ്മസിന്റെ ആരും തന്നെ ഈ ക്രിസ്മസ് പൈസ വരാനുണ്ടോ? ക്ലീറ്റോ, ക്ലീറ്റോ എന്താ ക്ലീറ്റോ? ഞാൻ ഇല്ല കേട്ടോ, നീ ചെലവാക്കണ്ട. ക്രിസ്മസിന്റെ ചെലവിനുള്ള പകുതി കാശ് ഞാൻ നിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമല്ലല്ലോ. പിന്നെ ബീഫ്, ചിക്കൻ, പോർക്ക്, ഒത്ത്, കള, കളേ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കാളെ നിന്നിട്ട് ഞാൻ പറഞ്ഞ പോത്തെ. പിന്നെ പുൽക്കൂട്, പുൽക്കൂടില്ലാതെ എന്താ ആഘോഷം? ഇതിലെല്ലാം ഉപരി വേറൊരു വലിയ സംഭവം ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കരോള് ടീം വരുന്നുണ്ട്.
ആട്ടം പാട്ടം കൊണ്ടാട്ടം അവസാനം കൊണ്ടോടായിരുന്നു അത് ഡാഡി മറ്റേ പുൽക്കൂട് എവിടെ വെക്കും പുൽക്കൂട് അവന്റെ തലയില് എനിക്ക് അതിലൊന്നും ബുദ്ധിമുട്ടില്ല അവസാനം റെഡിയാക്കി തരായിരുന്നത് പൈസ ചെലവാക്കി ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അതിലെങ്കിലും ഒന്ന് പങ്കുചേരടേ എന്തായാലും ഞാൻ കുറച്ച് പൈസക്ക് പലിശക്ക് കുറച്ച് പൈസ എടുത്ത് വെച്ചേക്കാം ആ വെച്ചാരെ അത്യാവശ്യം വന്നാലോ എന്റെ പൊന്നു കനകാന്ന് ഞാൻ അതല്ലേ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നീയൊക്കെ ഇങ്ങനെ എരികൂട്ടി എരികൂട്ടിയാണ് ആവശ്യമില്ലാത്ത ഓരോ പണിക്ക് എന്ന് പറഞ്ഞത് നീ കണ്ടോണ്ടിരിക്കും ഞാൻ കൊണ്ടത് അവനല്ല എന്നെ വിളിച്ചിരുത്തി ഇവിടെ അപ്പൊ എന്തിനു ഇവിടെ വന്നിരുന്നു അങ്ങോട്ട് കയറി പോകാറില്ലേ ചോറിനാ വന്നവർ ചോറിനാ പോക്കണം അവക്ക് ഇനി കൊടുക്കണ്ട അവളുടെ വയറ് നിറഞ്ഞു വയറ് നിറഞ്ഞു നീ ഒരുപാട് ചോറ് കൊടുത്താടി ഇപ്പൊ അപ്പം കൊടുത്താ ചോറല്ല അപ്പ അവക്ക് അപ്പം വേണമെന്ന് പറഞ്ഞിട്ടാ മതിയോ നീ എന്താ വെക്കണേ നല്ല മീൻകറി ഉണ്ട് അമ്മ വെച്ച കുറച്ച് നല്ല മീൻകറിയും കപ്പയും മുളകിട്ടിങ്ങനെ ഞാൻ ഓടി വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് പുറത്തു പോയി കളിച്ച പിള്ളേരെ വീഴും തട്ടിയിട്ടരുത് തട്ടിയിട്ടരുത് ഇറച്ചിയൊക്കെ ഇന്ന് തട്ടിമുറിച്ച് കളഞ്ഞ രണ്ടിനെ ശരിയാക്കും ചിലപ്പോ പുറത്തു പോയി ചിക്കനും ബീഫും ഉണ്ട് പോർക്കില്ലാത്ത ക്രിസ്മസ് ആഘോഷമൊക്കെ അതൊക്കെ ഞങ്ങള് പാലക്കാർക്ക് പോർക്കൊരു മെയിൻ സംഭവം പിന്നെ മീൻ സൈഡിൽ ഒരു അച്ചാർ പോലെ രുചി മീനും വേണം ഇന്നലത്തെ മീൻ ഇന്ന് എടുക്കാനോ ഇത് കളിക്കരുത് നീ ഇത് ആരോടാണ് എന്തായി ജമന്തി കാര്യങ്ങളൊക്കെ അല്ല ഉഷാറല്ലേ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുന്നില്ല ആര് പിടിച്ചു വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെയ്യണം കൊറേ അരിയാനും പൊളിക്കാനും മാത്രം കൊണ്ടുതരും കറിയൊക്കെ അതെ ഏതെങ്കിലും ഒരു വിഭവം അവളുടെ കയ്യിൽ ആ മസാല കൂട്ട് അവൾക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം സാധനങ്ങൾ ഇനി വല്ല മേടിക്കാനുണ്ടെങ്കിൽ അമ്മാവനും അളിയനും അവിടെ ഉണ്ട് അവരോട് പറയണം ഞാൻ കരോളിന്റെ തിരക്കിലായിരിക്കും കേട്ടാ ഇങ്ങനെ ആർഭാടായിട്ട് നടത്തേണ്ട കാര്യമുണ്ടോ ചുരുക്കി കഴിച്ചപ്പോ എല്ലാ വർഷവും ക്രിസ്മസ് ഉള്ളതല്ലേ എല്ലാ വർഷത്തെയും പോലെ അല്ല ഈ വർഷം കുറച്ച് അടുത്ത വർഷം ആര് കാണും കാണില്ല ആർക്കറിയാം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കട മേടിച്ച് അത് കൊടുക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ചുമ്മാ ഈ കട അത് ആവശ്യമില്ല ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യാനായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുമ്പോൾ നീ അത് നിരുത്സാഹപ്പെടുത്തല്ലേ നമ്മുടെ ജീവിക്കുന്ന എന്തിനാണ് നമ്മുടെ ജീവിതം ആഘോഷപൂർണ്ണമാകണം ആർഭാടമാകണം സന്തോഷിച്ച് ജീവിക്കണം അടിച്ച് പൊളിക്കണം അല്ലേ ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും കൂടെ അങ്ങോട്ട് അടിച്ച് പൊളിച്ച് തകർത്ത് വാരും ഞാൻ എന്തെങ്കിലും എടുക്കാൻ മറന്നോ അതുണ്ട് ഫോണും ഉണ്ട് പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ സ്പീഡ് ആയിക്കോ ഏട്ടാ എന്തേലും ആവശ്യം വിളിക്കണ്ട എനിക്ക് പറ്റില്ല അളിയനെ അമ്മാവനെ കൂട്ടിക്കോ കാശ് കുറച്ച് കിട്ടാൻ റെഡി ആയിട്ടുണ്ടേ അതാ ഇനിയാണ് പൈസ കിട്ടിയതിന് ഒന്നും നോട്ടം ഇല്ല ആ ആ പിന്നെന്താ ഓക്കെ ഓക്കെ പെട്ടെന്ന് പറഞ്ഞേ ഓ വർണ്ണരാജികൾ പടരും രാവിൽ അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം ഡബിൾ ഓക്കെ ആ പുൽക്കൂട് ഉണ്ടാക്കാൻ പിള്ളേർ ഇപ്പഞ്ഞ് വരും ഇന്നൂടോ ആ അപ്പൊ നമ്മൾ ഉണ്ടാക്കണ്ട അവര് വന്നുണ്ടാക്കും പക്ഷേ ഇതൊക്കെ എന്റെ പിള്ളേരല്ലേ അവരിവിടെ വന്നപ്പോ നോക്കിയൊരു ഗംഭീര അതൊന്നുമല്ല ഇതൊരു ബോധം വെളുകോ കൊള്ള പിള്ളേരാ പിന്നെ നാല് പൊട്ടാളം ഇവിടെ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് ആക്കല്ലേ ആക്കല്ലേ അതായത് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലുള്ള നാല് പട്ടാളക്കാരുടെ വക നാല് പട്ടാള കുപ്പി ഇവിടെ വരും ഈ പറഞ്ഞത് അമ്മാവൻ ഞാൻ ഉള്ള കാര്യങ്ങളെ പറയൂ ഇവൻ പറയും പോലെ നടക്കാത്ത കാര്യമൊന്നും പറയില്ല അല്ല അതല്ല ഞാൻ ആ മത്തായിയുടെ വീട്ടിലെ പിന്നെ ക്രിസ്മസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു വൈന് തരാ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു ഇവിടെ ക്ലീറ്റസിന്റെ പരിപാടി ഉണ്ട് വരില്ല അതും ഇല്ലാണ്ടാ വരുത് അതുകൊണ്ട് പറഞ്ഞ അയ്യോ വൈന് കൂച്ചണ ഒരാള് അങ്ങനെ മത്തായത്തിനെ വിഷമിപ്പിക്കണ്ട പിന്നെ അങ്ങോട്ട് വിട്ടോ അങ്ങനെയല്ല അമ്മാവൻ തള്ളനു വേണ്ടി പറഞ്ഞതേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ആറു മണിയാകുമ്പോ നിങ്ങൾ ആ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വരണം അവിടെ കരോള് തുടങ്ങും ആ ജസ്റ്റ് ഒന്ന് തല കാണിച്ച് നിങ്ങൾ ഇങ്ങ് പോന്നോ അല്ലേ ആ പരിപാടി ഉണ്ടാ അപ്പൊ കരോള് തുടങ്ങി കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങ് പോന്നോ വന്നിട്ട് ചെറുതൊക്കെ വിട്ടിരുന്നോ
ഒമ്പത് മണിയാകുമ്പോ കരോളും ടീമായിട്ട് ഞാൻ ഇവിടെ എത്തും. നമ്മളെ ആടൽ പാടൽ കൊണ്ടാട്ടം. അപ്പൊ ശരി, കരോളഞ്ഞ് പറഞ്ഞത് അടിച്ച് കേട്ടോ, ചെറുതാവാം വലുതാവരുത്, രണ്ടുകൂടെ ബോധമല്ലാതെ കിടക്കരുത്. പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇത്തിരി കാര്യഗൗരവമായിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഒന്ന് കരുതിരിക്കണല്ലേ, ഒരു കരുതലല്ല. എന്തേച്ചൊക്കെ ഫോൺ എടുക്കാത്തത്? ഈ അടുക്കള നിൽക്കണ എന്നെ വിളിക്കാൻ ഫോൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? ജമന്തി അറിയാണ്ടിരിക്കാനല്ലേ അവളെ അടുത്ത് വന്നത്. അമ്മ വിളിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, ഇത് അവളവിടെ അവള് വിളിക്കാൻ പോയി. ആ പോണ്ടേ നമുക്ക്. എവിടെ അവന്റെ പരിപാടിയല്ലേ? ആ ഏറ്റ എന്തെങ്കിലും കാര്യം ലോകത്ത് നടന്നിട്ടുണ്ടോ? ഒരു പുല്ലും ഇല്ല. ഞാൻ വേറെ എടുക്കാൻ പറയാം, അവനെ നടക്കൂല. പോടാർന്ന് എന്റെ മരുവനവൻ ആൺകുട്ടിയവൻ പറഞ്ഞ വാക്ക് പാലിക്കും. ക്ലീറ്റോ ഇടോക്കടാ. കരോള് വന്ന് പോയിട്ട് കഴിക്കാട്ടാ. ഇപ്പൊ അത് കഴിക്കാം. കാണാൻ പാടില്ല. ഞാൻ വീട്ടിലുണ്ടോ? കലാശക്കോട്ട് ഇവിടെ അല്ലേ? കരോള എത്തി, നമ്മുടെ രാജ സാറിന്റെ വീട് അവിടെ എത്തി. ഇതാരത് കൊച്ചുങ്ങളെ അമ്മാവ് കരോള് കറക്കി എത്തി. കർത്താവ് അനുഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ ഗംഭീരമായി. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. എവിടെ മറന്നേക്കൂ ചെറുക്കന്റെ കാര്യം, മറന്നേക്കൂ മലന്നു. എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ തന്നെ കാരണക്കാരൻ. അതല്ലേ എല്ലാം നേരത്തെ എത്തിച്ചു കൊടുത്തല്ലേ? അവന് നിക്കാൻ വയ്യ, അവന് നിക്കാൻ വയ്യ. ഇവിടെ ഞാൻ രാജ സാറിന്റെ വീട് അവിടെ എത്തി. ഇപ്പൊ ഇനിയൊരു എത്ര സമയം വേഗം വിളി, അവരെ വിളിച്ചിട്ട് വിളിച്ചാല് കൊട്ടിന്റെ ഇടയിൽ കേക്കും. Thank you.
ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തണ്ടടിച്ചില്ല എന്നൊരു പറയല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. തണ്ട ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത് എന്റെ ഒരു വാശിയും എന്റെ ഒരു സന്തോഷവും എന്റെ ആത്മാഭിമാനവും ഒക്കെ ആണെന്ന് കൂട്ടി തകർത്ത് ഇത്രയും നാളില് ഈ പത്ത് പന്ത്രണ്ട് വയസ്സായിട്ടാണ് ഇതുവരെ ഇത്തരത്തിലാണ് എനിക്ക് അതെ എനിക്ക് എന്നോട് ആത്മാഭിമാനം തോന്നുക. അമ്മ കളിക്കില്ല അമ്മ നന്നായില്ലേ മക്കളെ ഇതിവിടെ ഇരിക്കും കേട്ടോ. അളിയ നീ മാഡം ഞാൻ എന്നെ വേറെ ഓർമ്മ എടുക്കാതിരിച്ചിട്ടുണ്ട്. എല്ലാരും ഇങ്ങോട്ട് ഹാപ്പി ക്രിസ്മസ് നിങ്ങൾ പൊളിച്ചു കേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടോ. പൈസ എല്ലാം ഉണ്ട് ഓരോരുത്തരായിട്ട്. ട്ടുമോനെ അപ്പൊ കൈവിട അപ്പനുള്ള പൈസ ഞാൻ തരാം. പക്ഷേ കൈവിട അതെ സുരേന്ദ്രൻ ആറു മാസമായി എന്നെ പണം തരാമെന്നും പറഞ്ഞ് പറ്റിച്ച് നടത്തുന്നു. ഈ വേഷത്തിൽ വന്നാലേ നിന്നെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ വേഷം കെട്ടി നിന്നെ വന്ന് പിടിക്കാൻ സാധിച്ചു. അല്ലാതെ നീ ഒട്ട് നിരത്തുമില്ല. ഈ വേഷത്തിന് ഒരു പരിപാവനത്തോണ്ട് ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പൻ ആരോടും സമ്മാനം ഇങ്ങോട്ട് വാങ്ങാറില്ല, അങ്ങോട്ട് കൊടുക്കാറേ ഉള്ളൂ. അതുകൊണ്ട് പിടിക്കേ പിടിക്കേ. ക്രിസ്മസ് ഒക്കെ ഭംഗിയായി നടക്കട്ടെ, ആഘോഷിക്കും. അല്ലോ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ ന്യൂ ഇയറും കഴിഞ്ഞ ഒന്ന് കാണണം എന്നെ. ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം. വേണ്ട, ഞാൻ ഇങ്ങോട്ട് വരാം. വേടാ പിള്ളേ. മലയാളി മലയാളി ഹാപ്പി ക്രിസ്മസ്. അങ്ങളെ വെങ്ങളെയും കൂടെ തമാശക്കുള്ള അവാർഡ് വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് തന്നെ അല്ലേ. സോറി, അതല്ല മികച്ച തമാശക്കാർക്കുള്ള. പിന്നെ എന്തേ എന്താ എപ്പോഴാ പരിപാടി? ബാക്കി പരിപാടി ഇല്ലേ? അതല്ലേ ആ പരിപാടി മറന്നുപോയത്. അത് ഞാൻ അതുകൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞ പറയാന്ന് വിചാരിച്ച പരിപാടി. എന്തായാലും കളിക്ക് ഞാനില്ല. സോറി.